بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم وإياي بتقوى الله. അപ്പൊ നമ്മൾ കുറേ വിഷയങ്ങൾ, കർമ്മശാസ്ത്രപരമായ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇനിയും ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാല്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുസ്തഅമലായ വെള്ളം, മുത്തഖയ്യറായ വെള്ളം ഒക്കെ ചർച്ച ചെയ്തു. നജസ് കൊണ്ട് മുത്തഖയ്യറായ വെള്ളം, ഇതിൻ്റെയൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഈ രണ്ട് കൊല്ലത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ട് കൊല്ലത്ത് വെള്ളം എന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളം എന്നാ പറയാം. ഇനി അളവനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1.5 മുഴം നീളവും 1.5 മുഴം ആഴവും 1.5 മുഴം വീതിയുമുള്ള ഒരു കുഴിയിൽ എത്ര വെള്ളം പിടിക്കുമോ ആ വെള്ളമാണ് രണ്ട് കൊല്ലത്ത് വെള്ളം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. 1.5 മുഴം നീളം, വീതി, ആഴം, ഇത്രയുള്ള കുഴി. മുഴം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയിൻ്റെ മുഴമുണ്ടല്ലോ, ഒരു മിതമായ കൈയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ട് കൊല്ലത്ത് വെള്ളം, അതിൽ നജസ് വീണാൽ പകർച്ചയൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ നിറത്തിനോ രുചിക്കോ മണത്തിനോ ഒന്നും പകർച്ച വന്നിട്ടില്ലെങ്കിൽ അത് നജസാവില്ല ആ വെള്ളം. ഇനി നജസയിൽ വീണ് നശിച്ചാലും പകർച്ചയില്ലെങ്കിൽ പ്രശ്നമില്ല. ഇനിയിപ്പം കൂടുതലായ വെള്ളം, ഇപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ വലിയ ടാങ്കിൽ വെള്ളം, അതിൽ നജസ് വീണ്, രണ്ട് കൊല്ലത്തിൽ ഉണ്ട്, കസീറായ വെള്ളമാണ്, നജസയിലുണ്ട്, പക്ഷെ പകർച്ചയൊന്നുമില്ല, എന്നാൽ നമ്മളിപ്പോൾ അതിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ നജസ് ഇല്ലാത്ത ദൂരം നിന്ന് കോരിയെടുക്കണമെന്നൊന്നുമില്ല. വലിയ കെട്ടി നിൽക്കുന്ന ഒരു കുളത്തിൽ അതിൽ നജസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് കോരിയെടുക്കാം, കാരണം അത് നജസല്ല. ആ വെള്ളം നജസാവില്ല, കാരണം രണ്ട് കൊല്ലത്തിലുള്ള വെള്ളം, ആ വെള്ളം നജസാവില്ല അതിന് പകർച്ചയൊന്നുമില്ലെങ്കിൽ. അപ്പോൾ ഒരു കുളത്ത് നമ്മൾ വെള്ളം കോരുമ്പം നജസ് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് കോരുന്നതിൻ്റെ അടുത്ത്, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു ടാങ്കിൽ രണ്ട് കൊല്ലത്ത് വെള്ളമുണ്ട്, ഒരു ബക്കറ്റ് കൊണ്ട് അതിൽ നിന്ന് കോരുന്നു, ആ രണ്ട് കൊല്ലത്ത് വെള്ളത്തിൽ നജസും ഉണ്ട്, ഒരു നജസ് ഉണ്ട് അതിൽ, ഒരു ഉറച്ച നജസ് എന്തായിട്ടുണ്ട് അതിൽ വീണിട്ടുണ്ട്, നജസിൻ്റെ എന്തോ ഒരു കട്ട. അതിൽ നിന്നൊരു ബക്കറ്റിൽ വെള്ളം കോരിയെടുക്കുന്നു. കോരിയെടുത്തു കഴിഞ്ഞാൽ ഇനി ആ ടാങ്കിലുള്ള വെള്ളം രണ്ട് കൊല്ലത്തില്ലല്ലോ, കാരണം കറക്റ്റ് രണ്ട് കൊല്ലത്തിലുള്ള ഉണ്ടായ വെള്ളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിയെടുത്താൽ രണ്ട് കൊല്ലത്തിനേക്കാൾ കുറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഇവിടെ മസല? ആ ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളം, ആ ഉള്ളിലുള്ള വെള്ളം ശുദ്ധിയുള്ളതാണ്, നജസ് അതിൽ വന്നിട്ടില്ലെങ്കിൽ. കട്ടയായ നജസ് ഈ കോരിയ വെള്ളത്തിൽ വന്നില്ലെങ്കിൽ ആ വെള്ളം നജസ്, മറ്റത് ശുദ്ധി ടാങ്കിലുള്ളത്. ഈ നജസ് വരാതെ ആ നജസ് അതിൽ തന്നെ ഉണ്ട്, നജസ് ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് കോരിയെടുത്തിന്, എന്നാൽ ഈ ബക്കറ്റിലുള്ള വെള്ളം ശുദ്ധിയായ വെള്ളം, ബക്കറ്റിൻ്റെ പുറം വശം അശുദ്ധം, കാരണം പുറം വശം ആ ബാക്കിയുള്ള ടാങ്കിലെ വെള്ളത്തിൽ മുട്ടിയതല്ലേ. അതാണ് അവിടെ മസല, ചിന്തിക്കേണ്ട വിഷയമാണ്. ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളം ശുദ്ധമായി, ബക്കറ്റിൻ്റെ പുറം ഭാഗത്ത് നജസ് ഉണ്ട്, കാരണം ബാക്കിയുള്ള വെള്ളം രണ്ട് കൊല്ലത്തിലില്ല, അപ്പോൾ അതിലിട്ട തട്ടിയ വെള്ളമാണ് ആ പുറം വശത്തുള്ളത്, ആ ബാക്കിയുള്ളതിലെ വെള്ളമാണ് നജസായ വെള്ളം. ഇനി വേറൊരു മസല, ഒരാൾ ഒരു സമുദ്രത്തിൽ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ച സമയം, ഒരു ഉദാഹരണം, മൂത്രമൊഴിച്ചപ്പം
അയിൽ നിന്നൊരു നര ഉയർന്നു വന്നു. എന്നാൽ ആ നരൻ്റെ ഹുക്കുമെന്താ? അത് ശരിയായ നജസ് തന്നെയാണ് എന്ന് ഉറപ്പാണെങ്കിൽ, ആ ശരിയായ നജസിൽ നിന്നുള്ള നരയാണ് എന്ന് ഉറപ്പാണെങ്കിൽ, നജസ് മൂത്രമാണല്ലോ, ആ മൂത്രത്തിൻ്റെ തന്നെ നജസാണ് പിന്നെ നരയാണ് അത് എന്ന് ഉറപ്പാണെങ്കിൽ എന്താവും? ആ നര നജസാവും. അതേപോലെ തന്നെ നജസ് ആ മൂത്രം വീണിട്ട് മുത്തകയ്യറായതിൽ നിന്നുള്ളതാണ് ആ നരയെങ്കിലും അത് നജസാവും. ആ മൂത്രം വീണിട്ട് പകർച്ചയായ വെള്ളത്തിൽ നിന്നുള്ള നരയാണ് അതെങ്കിലും അത് നജസാണ്. അതിൻ്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസം വന്ന് മൂത്രയിൽ വീണിട്ട് നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസം വന്നതായ വെള്ളത്തിൽ നിന്നാണ് നര വന്നതെങ്കിലും എന്നുറപ്പായാലും അത് നേസാവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് നേസാവില്ല. ഈ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ നേസാവില്ല, മൂത്രത്തിൽ നിന്ന് തന്നെ എന്ന് ഉറപ്പില്ല. അതേപോലെ തന്നെ ആ നജസ് വീണിട്ട് മുത്തകയ്യറായ പകർച്ചയായ വെള്ളത്തിൽ നിന്നുള്ള നരയാണ് എന്നും ഉറപ്പില്ല. എന്നാൽ പിന്നെ നജസാവില്ല ആ നര. അവിടെ അതാണ് മുസല. ഇനി ആ സമുദ്രത്തിൽ ഉറച്ചതായ എന്തെങ്കിലും നജസ്, കാഷ്ടോ മറ്റോ ഉറച്ചത്, അത് ഇടപെട്ടു, വെള്ളത്തിലിട്ടു. അത് ഇട്ടപ്പം ഒരു തുള്ളി വെള്ളം എന്തായി? നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയോ തെറിച്ചു. എന്നാൽ അത് നജസാണോ? നജസല്ല, കാരണം ഉറച്ച നജസാണല്ലോ അതിൽ വീണത്. ആ വീണ ഉടനെ തെറിക്കുന്ന വെള്ളം അത് നജസല്ല എന്നാണ്. ഇനി രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളം എങ്ങനെ നജസാകും? അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം പിന്നെ നജസിൻ്റെ മേൽ ആ വെള്ളം വീണതല്ല, ഒരു നജസിൻ്റെ നജസ് ഉള്ളിടത്ത് വെള്ളമായതല്ല. രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം ഒരു നജസിൻ്റെ മേൽ ആവാതെ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിലേക്ക് നജസ് അങ്ങോട്ടേക്ക് ചേരൽ കൊണ്ട് നജസ് അതിലേക്ക് വീണതാണ്. അല്ല, നജസിൻ്റെ മേൽ വെള്ളം വീഴുമ്പം ഹുക്കുമ് വേറെയുണ്ട്, മറിച്ച് നജസ് അതിലേക്ക് വീഴുമ്പം അത് എങ്ങനത്തെ നജസ്? ഒരു മിതമായ കാഴ്ചയുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നജസ്. അതും വെള്ളത്തിൽ വീണാൽ വിട്ടുവീഴ്ച നൽകപ്പെടാത്ത നജസ്. ഇപ്പം ചില നജസൊക്കെ വിട്ടുവീഴ്ച നൽകപ്പെടുന്ന നജസ് ഉണ്ടല്ലോ, അങ്ങനെ വിട്ടുവീഴ്ച നൽകപ്പെടാത്ത നജസ്. നിസ്കാരത്തിൽ ചിലപ്പം വിട്ടുവീഴ്ച ഉള്ളതാണെങ്കിലും വെള്ളത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നേഴ്സ്, അങ്ങനത്തെ നേഴ്സ് വീണാലാണ് വെള്ളം നേഴ്സാകുക. വെള്ളം മാത്രമല്ല, ഈ വെള്ളം പോലെ തന്നെ നീരായ വസ്തുക്കൾ, പച്ചയായ, അതായത് നീരുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ ഇരിപ്പെടും. അങ്ങനത്തതൊക്കെ ഇതേപോലെ നേഴ്സാവും, അതിലൊക്കെ ഇതുപോലെ നേഴ്സ് വീണാൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പം പറഞ്ഞതൊന്നുകൂടി പറയുന്നു പിന്നെ, അതായത് വെള്ളം നജസ്സുള്ള ഒരു സ്ഥലത്ത് വെള്ളമാണ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നജസ്സായി, അവിടെ വെള്ളമാക്കുന്നു. വെള്ളം അവിടെ ആക്കുമ്പോൾ ആ വെള്ളം അവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയാണ്. ആ നജസ്സുള്ള സ്ഥലത്ത് തൊട്ട് അത് വേർപിരിഞ്ഞാൽ അശുദ്ധമാവും. വേർപിരിയാതിരുന്നാൽ അത് സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. ഇനി വേർപിരിയുന്നടുത്ത് രണ്ട് രൂപമുണ്ട്. ഒന്ന്, വേർപിരിഞ്ഞാൽ അതിന് പകർച്ച വന്നിട്ടുമില്ല, അതിൻ്റെ തൂക്കം കൂടിയിട്ടുമില്ല. എന്നാൽ അത് ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഇനി വേർപിരിഞ്ഞു, പക്ഷേ ഒന്നുകിൽ പകർച്ചയായി അല്ലെങ്കിൽ തൂക്കം കൂടി, ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് നജസായി, ആ വെള്ളം പിന്നെ ഉപയോഗിച്ചുവിടാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വെള്ളമല്ലാത്ത, വെള്ളം പോലെ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ,
അതായത് സെയ്ത്ത്, എണ്ണകൾ അങ്ങനത്തെ എല്ലാം, അതിലൊക്കെ നജസ് വീണ് കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടെങ്കിലും അത് കൂടുതലാണെങ്കിലും അതിൽ നജസ് വീണ് കഴിഞ്ഞാൽ അത് നജസ്സാവും. കാരണം അത് വെള്ളത്തിൻ്റെ അതേ ഒക്കുമല്ല, ഇനി വെള്ളം പോലെയല്ലല്ലോ ഇത്. അപ്പം ആ വ്യത്യാസമുള്ളത് കൊണ്ട് ഇതിൽ ഇത് കൂടുതലുണ്ടെങ്കിലും വെള്ളം ഇപ്പം കുറഞ്ഞതായ വെള്ളത്തിലാണ് നേസ് വീകുമ്പം തന്നെ വെള്ളം നേസാകാന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ദ്രാവക രൂപത്തിലുള്ള മറ്റു വസ്തുക്കൾ വെള്ളമല്ലാത്ത മറ്റുള്ളതിൽ അത് കുറേ ആണെങ്കിലും നേസ് തന്നെ ആവും. ഇനിയിപ്പോൾ പിന്നെ രക്തമില്ലാത്ത ചില ശവങ്ങൾ, ചില ജീവികളുടെ ശവം, ആ ജീവികൾക്ക് അതിൻ്റെ വർഗത്തിന് തന്നെ ഒലിക്കുന്ന രക്തമില്ല. ഒലിക്കുന്ന രക്തമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവയവങ്ങൾ കീറിയാൽ, അപ്പോൾ തേള്, പല്ലി പോലത്തെ അങ്ങനത്തെ ചത്ത ജീവികളെ അത് ഈ വെള്ളത്തിൽ വീണു. എന്നാലും നെസാവൂല. പക്ഷേ അങ്ങനെയുള്ള, അതായത് ഈ രക്തമില്ലാത്ത, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ ചത്ത ശവം, ആ ശവം ഈ കുറഞ്ഞ വെള്ളത്തിൽ വീണാൽ നെസാവൂല എന്ന് പറഞ്ഞു. പക്ഷേ അതിന് പകർച്ച, അതുകൊണ്ട് അത് വീണ കാരണത്താൽ ആ വെള്ളത്തിൽ പകർച്ച വരികയാണെങ്കിൽ, അത് കുറഞ്ഞ പകർച്ചയാണെങ്കിലും നിറത്തിനോ മണത്തിനോ രുചിക്കലും വ്യത്യാസം വരികയാണെങ്കിൽ അത് പ്രശ്നമാണ്. അന്നേരം പിന്നെ നേസാവും. ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത ദിവസമാകാം. അല്ലാഹു തആല നമ്മുടെ ഈ ഉദ്യമങ്ങളൊക്കെ സദുദ്യമമായി സ്വീകാര്യയോഗ്യമായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.